ജി ചീന വലകൾ പുതുക്കി പണിയുവാൻ വേണ്ടി 2017-18 കാലഘട്ടങ്ങളിൽ 1.5 കോടി രൂപയുടെ ഫണ്ട് രൂപീകരിക്കുകയും ഔപചാരികമായി ഉദ്ഘാടനം നടത്തിയതും ഇന്നും ചീനവല ജീവനക്കാർ ഓർക്കുന്നു. ഇതിന്റെ പേരിൽ 2 ലോഡ് തടികൾ ചീനവല പരിസരങ്ങളിൽ ഇറക്കിയത് വെയിലും മഴയും കൊണ്ട് ദ്രവിച്ചു പോയി. ഇന്നും ഇതിന്റെ അവശിഷ്ടങ്ങൾ ഈ പരിസരങ്ങളിൽ കിടപ്പുണ്ട്. കൊച്ചിയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കേണ്ടവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ചീനവലകൾ നശിപ്പിക്കുന്നത് എന്ന് പൊതുപ്രവർത്തകനായ കെ മുജീബ് റഹ്മാൻ പറയുകയുണ്ടായി. ഫോർട്ട് കൊച്ചി ലൈറ്റ് ഹൗസ് മുതൽ പെട്രോൾ പമ്പ് വരെ വളരെ ഭംഗിയായിട്ടുള്ള വർണ്ണപ്പകിട്ടായിട്ടുള്ള ചീനവലകളുടെ പ്രവാഹമായിരുന്നു പണ്ട് കാലങ്ങളിൽ. വിദേശികളുടെ മനസ്സിലും ആയാതെ നിൽക്കുന്നൊരു ചിത്രമാണ് ഈ ചീനവലകൾ. ഇന്നിപ്പോൾ ഈ ചീനവലകളുടെ ദയനീയമായ അവസ്ഥ വളരെ വേദനയേറിയതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലിപ്പോൾ വിരലിന് എണ്ണാവുന്ന അത്രയുള്ള ചീനവലകളെ ഉള്ളൂ. പണ്ട് കാലങ്ങളിലെ ആ ഒരു വർണ്ണപ്പകിട്ടാനുള്ള ചീനവലകളൊന്നും ഇന്നില്ല. ഇതിൻ്റെ പൈതൃകം നിലനിർത്താൻ വേണ്ടി ഇതിൻ്റെ 2018-17 കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. 1.5 കോടി രൂപയോളം ഫണ്ട് രൂപീകരിക്കുകയും ഔപചാരികമായ ഉദ്ഘാടനം നടത്തി ഇതിൻ്റെ പേരിൽ 2 ലോഡ് തടിയാണ് ഫോർട്ട് കൊച്ചി കമാലക്കടവിൽ കൊണ്ടുപോയിട്ടിരുന്നത്. അതിന്നിപ്പോൾ 4 വർഷമായി, വെയിലും മഴയും കൊണ്ട് 4 വർഷത്തോളമായി കിടക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ദയനീയമായ അവസ്ഥയ്ക്ക് കാരണക്കാർ ഈ പൈതൃകം നിലനിർത്തേണ്ട ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇതിന് വീഴ്ച വരുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കഴിഞ്ഞ ദിവസം ചീനവലയിൽ കപ്പൽ നിയന്ത്രണം വിട്ട് ചീനവലകൾക്ക് വലിയ നാശനഷ്ടമുണ്ടായി. അതേസമയം ചീനവലകളിൽ നിന്നും ലാഭമുണ്ടായിട്ടല്ല, കൊച്ചിയുടെ പൈതൃകം നിലനിർത്തുവാൻ വേണ്ടിയാണ് അറ്റകുറ്റപ്പണി നടത്തി ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ജീവനക്കാർ പറയുകയുണ്ടായി. ഇത് ചൈനക്കാരൻ തന്നിരിക്കുന്ന ആ പൈതൃകം നിലനിർത്തിക്കൊണ്ട് പോകാനാണ് ഞങ്ങൾ ഈ അറ്റകുറ്റപ്പണികൾ തന്നെ തീർത്ത് ഞങ്ങളുടെ മുതലാളിമാർ ഇല്ലാത്ത കാശ് ഉണ്ടാക്കി ഇത് പിന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അല്ലാണ്ട് ഇതുകൊണ്ട് ഞങ്ങൾക്ക് ലാഭമൊന്നുമില്ല. ആ പൈതൃകം നിലനിർത്തണം, നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗമാണിത്. സകല ഫോറിനേഴ്സും വന്ന് ആദ്യം കാണുന്ന ഇതാണ്. ഞങ്ങൾക്ക് എന്താ ഇതുകൊണ്ട് ഗുണമുള്ളത്? കൂടാതെ ചീനമലകൾ പണിയുവാൻ വേണ്ടി മുടക്കിയ 1.5 കോടി രൂപ എവിടെയെന്ന ചോദ്യത്തിൽ ഒരു അന്വേഷണം കൂടി വേണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.